2009 നവംബറിലാണ് അവസാനമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ സ്റ്റേറ്റ് വിസിറ്റ് നടത്തിയത്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ന് ബരാക് ഒബാമ ഊഷ്മളമായി സ്വീകരിച്ചു. പ്രധാനമന്ത്രി ആയതിനു ശേഷം നിരവധി യാത്രകൾ മോഡി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് വിസിറ്റ് ആദ്യമാണ്. സ്റ്റേറ്റ് വിസിറ്റ് എന്നാൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം പോകുന്നതാണ്. അതിൽ കുറച്ച് ചടങ്ങുകളുണ്ട്: എയർപോർട്ടിൽ സ്വീകരണം, 19 റൗണ്ട് ഗൺ ഫയർ വിത്ത് സല്യൂട്ട്, ഡിന്നർ, ഒരുമിച്ചുള്ള പത്രസമ്മേളനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അമേരിക്കയുടെ ആതിഥേയത്വം വിളിച്ചറിയിക്കുന്ന ചടങ്ങുകൾ. ഈ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ഒന്നിച്ചുള്ള, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡൻറ്റും ഒന്നിച്ചുള്ള വാർത്താസമ്മേളനം, അതും വൈറ്റ് ഹൗസിൽ. മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി 9 വർഷത്തിന് ശേഷം അമേരിക്കയിൽ പോയി മീഡിയയുടെ ഒരു ചോദ്യത്തിന്, ആകെ 2 ചോദ്യമേ ചോദിക്കാൻ അവസരമുണ്ടായിരുന്നുള്ളൂ, ഒരു ചോദ്യം പ്രൈം മിനിസ്റ്ററോടും ഒരു ചോദ്യം പ്രസിഡന്റ് ബൈഡനോടും, അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. സ്റ്റേറ്റ് വിസിറ്റിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രസ് മീറ്റ്. മോഡിയോടുള്ള ചോദ്യം ഇതായിരുന്നു: India has long prided itself as the world's largest democracy, but there are many human rights groups who say that your government has discriminated against religious minorities and sought to silence its critics. So many world leaders have made commitments to protecting democracy. What steps are you and your government willing to take? നിങ്ങളുടെ രാജ്യത്തെ മുസ്ലിങ്ങളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും നിങ്ങളും നിങ്ങളുടെ സർക്കാരും എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന്? ദോനോ കേ ഡിഎൻഎ മേ ലോക്തന്ത്ര ഹൈ. സർക്കാർ കേ ജോ ബെനിഫിറ്റ്സ് ഹൈ വോ ആക്സസ് ടു ഓൾ ഹൈ ജോ ബി ഉസ്കേ ഹക്ദാർ ഹൈ ഉൻ സബ്കോ മിൽതേ ഹൈ ഇസ്ലിയേ വാൾസ്ട്രീറ്റ് ജേണലിന്റെയും വൈറ്റ് ഹൗസ് മാധ്യമ പ്രവർത്തക സബ്രീന സിദ്ദിഖിയാണ് ഈ ചോദ്യം ചോദിച്ചത്. മോഡി ഹെഡ്സെറ്റിൽ ചോദ്യം കേട്ടു, അതിനുശേഷം ഹിന്ദിയിൽ ആൻസർ പറഞ്ഞു. മോഡി പറഞ്ഞത് ഇതായിരുന്നു: ജനാധിപത്യം ഞങ്ങളുടെ നരമ്പുകളിലുണ്ട്, ജീനിലുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യയിൽ യാതൊരു വിവേചനവുമില്ല. ജാതിയുടെയും മതത്തിന്റെയും ഏജിലും ഒന്നിലും വിവേചനമില്ല എന്നാണ് മോഡി പറഞ്ഞത്. എന്തല്ലേ? സത്യത്തിൽ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞത്. പ്രസിഡന്റ് ബൈഡനു നേരെയും സമാന ചോദ്യമാണ് ഉണ്ടായത്. അതിൽ നിന്ന് രണ്ടുപേരും ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് കാണിച്ചത്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി 9 വർഷത്തിന് ശേഷം മീഡിയയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകി എന്ന് ആശ്വസിക്കാം. വിവേചനമില്ല എന്ന് പറഞ്ഞു. മണിപ്പൂർ ഇപ്പോഴും പ്രശ്നത്തിലാണ്. പിന്നെ എങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമാകും? കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മോഡി അമേരിക്കയിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു സർവേ നടന്നിരുന്നു. പ്യൂ റിസർച്ച് സെൻറ്റർ നടത്തിയ സർവേയിൽ മോഡിയെ 40% അമേരിക്കക്കാർക്ക് അറിയില്ല എന്നും ബാക്കിയുള്ളവർ അപ്രൂവൽ ഇല്ല എന്നുമാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ശരിക്കും സ്റ്റേറ്റ് വിസിറ്റ് നടത്താൻ പോകുന്നതിന് മുമ്പ് പുറത്തു വന്നതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബലി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതാണ്. കാരണം പ്യൂ റിസർച്ച് ഗ്ലോബലി വളരെ അധികം സ്വീകാര്യതയുള്ള ഒരു ഏജൻസിയാണ്. വൈറ്റ് ഹൗസിലെ 75 കോൺഗ്രസ് അംഗങ്ങൾ ഒപ്പിട്ട ഒരു നിവേദനം ബൈഡന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യ പ്രശ്നങ്ങളെക്കുറിച്ച് മോഡിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ നിവേദനം. ഇത്തരത്തിലുള്ള വാർത്തകൾ മുൻപേ പുറത്തു വന്നതാണ്. പിന്നെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ സ്റ്റേറ്റ് വിസിറ്റിന് മുമ്പ് CNN കൊടുത്ത ഒരു അഭിമുഖത്തിൽ വ്യക്തമായി ബൈഡനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ പ്രശ്നങ്ങളെക്കുറിച്ച് മോഡിയോട് സംസാരിക്കണമെന്ന്. നിശിതമായി തന്നെ പറയുന്നുമുണ്ട്, ഒബാമയും ബൈഡനും വളരെ നല്ല സൗഹൃദമുള്ള ആളുകളാണ്. സത്യത്തിൽ ഒരു ആശങ്ക ഡിപ്ലോമാറ്റുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം മോഡി 9 വർഷമായി ഒരു മീഡിയയും അഭിസംബോധന ചെയ്തിട്ടില്ല, ഒരു മീഡിയയുടെ ചോദ്യങ്ങൾക്കും നേരിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആദ്യമേ വിലയിരുത്തിയിരുന്നു. അമേരിക്കൻ മീഡിയയാണ് ചോദ്യം ഉന്നയിച്ചത്. ഇപ്പോൾ ചോദ്യം ചോദിച്ച ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന പണിയിലാണ് ചിലർ. മോഡിയുടെ കൂടെ ആനന്ദ് മഹീന്ദ്ര അംബാനി എന്നിവരുമുണ്ട്. നല്ല ബിസിനസ് MOUകൾ ഒപ്പിട്ടിട്ടുണ്ട്. അതെല്ലാം നേട്ടമായി മാറും എന്ന് പ്രതീക്ഷിക്കാം. ബട്ട് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ലോകം കണ്ടു കഴിഞ്ഞു, അത് മറക്കരുത്. ജനാധിപത്യം മുറുകെ പിടിക്കണം.
വിവേചനമില്ലാതെ ഭരിക്കാനുമാണ് ജനാധിപത്യ സർക്കാർ ശ്രമിക്കേണ്ടത്. പുറത്ത് മോഡിക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് വലിയ തോതിൽ തന്നെ, പക്ഷെ അതൊന്നും പലരും കാണുന്നില്ല. കാണിക്കേണ്ട മീഡിയ ഇവിടെയില്ല. ചോദ്യം ചോദിച്ച ആളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. വൈറ്റ് ഹൗസ് അതുപോലെ പ്രസിഡന്റ് ബൈഡനും അറിഞ്ഞുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്നും വിലയിരുത്തുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സൂപ്പർ താങ്ക്സ് പോലുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.